മഹേന്ദ്ര സിംഗ് ധോണിക്കും സൗരവ് ഗാംഗുലിക്കും വിരാട് കോഹ്ലിക്കും നേടാനകഞ്ഞത് താൽക്കാലിക നായകനായി ഇറങ്ങിയ ശിഖർ ധവാന്റെ രണ്ടാം നിര ടീമിന് പറ്റി. വിൻഡീസിനെതിരെ അവരുടെ മണ്ണിൽ ആദ്യമായി ഒരു പരമ്പര 3-0 വൈറ്റ് വാഷ് ചെയ്ത ഇന്ത്യ മൂന്നാം ഏകദിനത്തിൽ അവരുടെ മണ്ണിൽ റണ്ണടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയത്തിനും ഉടമകളായി. മഴ കാരണം വെട്ടിച്ചുരുക്കിയ മത്സരത്തിൽ 119 റൺസിന് വിജയിച്ച ഇന്ത്യ വിൻഡീസിനെ 26 ഓവറുകൾക്കുള്ളിൽ ഓൾ ഔട്ടാക്കുകയായിരുന്നു. വെൽക്കം ടു സ്പോർട്സിൽ കൂടുതൽ വ്യത്യസ്തമായ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഏകദിന പരമ്പര അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് സുഖകരമായ തലവേദനകൾ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നായകൻ ശിഖർ ധവാൻ നന്നായി കളിച്ചുവെങ്കിലും സ്ട്രൈക്ക് റേറ്റ് ഒരു പോരായ്മയാണെന്ന ചില കോണുകളിൽ നിന്നും വിമർശനങ്ങൾ വരുന്നു. ശുഭ്മൻ ഗിൽ ആകട്ടെ, നിലവിൽ രോഹിത്, ധവാൻ, രാഹുൽ, ഇഷാൻ കിഷൻ എന്നിവർക്ക് ഓപ്പണിംഗ് റോളിൽ വെല്ലുവിളി ഉയർത്തുന്നു. 3 മാച്ചുകളിലും മികച്ച രീതിയിൽ പന്തെറിഞ്ഞ മുഹമ്മദ് സിറാജ് 3 പേസർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. 2 ഏകദിനത്തിൽ ടീമിനെ അവിശ്വസനീയമായി വിജയിപ്പിച്ച അക്സർ പട്ടേൽ താൻ ഒഴിവാക്കപ്പെടേണ്ടവനല്ലെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം 1-0 കളിച്ച ശ്രേയസ് അയ്യറിനും ഏകദിന പരമ്പരയിൽ അമ്പയ പരാജയമാവുകയും കഴിഞ്ഞ 6 ഏകദിനങ്ങളിൽ 79 റൺസ് മാത്രം നേടുകയും ചെയ്ത സൂര്യകുമാർ യാദവിനും സഞ്ജു സാംസൺ കനത്ത വെല്ലുവിളി ഉയർത്തുന്നു. ഏകദിന പരമ്പര വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടതോടെ ഇന്ത്യയുടെ രണ്ടാം നിര ടീമും ഏത് ലോകോത്തര ടീമുകൾക്കും വെല്ലുവിളിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇന്ത്യക്കെതിരെ 2007 ശേഷം ഒരു പരമ്പരയും വിജയിക്കാനായില്ലെന്ന നിരാശ വിൻഡീസിനെ അലട്ടുകയും ചെയ്യുന്നു. ഓപ്പണർമാർ സെഞ്ചുറി കൂട്ടുകെട്ട് സൃഷ്ടിച്ചുവെങ്കിലും പതിയെ ബാറ്റ് ചെയ്ത ഇന്ത്യ മഴയ്ക്ക് ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ വേഗത കൂട്ടി 36 ഓവറിൽ 3 വിക്കറ്റിന് 225 റൺസിലാണ് എത്തിയത്. 40 ഓവർ മത്സരം മഴ കാരണം വീണ്ടും ചുരുക്കപ്പെട്ടപ്പോൾ ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം വെസ്റ്റ് ഇൻഡീസിന്റെ ലക്ഷ്യം 35 ഓവറിൽ 257 ആയിരുന്നു. നായകൻ ധവാൻ 74 പന്തിൽ 58 റൺസടിച്ചപ്പോൾ താരമായത് ഓപ്പണർ ശുഭ്മൻ ഗില്ലായിരുന്നു. ആദ്യ ഏകദിനത്തിൽ 64 രണ്ടാം ഏകദിനത്തിൽ 42 റൺസ് നേടി മികച്ച പ്രകടനം നടത്തിയെങ്കിലും മോശം ഷോട്ടുകളിൽ പുറത്തായി വിമർശനം ഏറ്റുവാങ്ങിയ ഗിൽ ഇക്കുറി പിഴവുകൾ മാറ്റിവെച്ചാണ് ബാറ്റ് ചെയ്തത്. മഴയ്ക്ക് മുമ്പ് 65 പന്തിൽ 51 റൺസ് മാത്രം നേടിയ ഗിൽ അടുത്ത 33 പന്തിൽ 47 റൺസ് നേടി ഗിയർ മാറ്റിയെങ്കിലും സെഞ്ചുറിക്ക് 2 റൺ അകലെ പുറത്താകാതെ നിൽക്കേണ്ടി വന്നത് മാത്രമായിരുന്നു കളിയിൽ ആരാധകർക്ക് നിരാശയുണ്ടാക്കിയത്. 34 പന്തിൽ 44 റൺസ് അടിച്ച ശ്രേയസ് അയ്യർ വെസ്റ്റ് ഇൻഡീസിനെതിരെ അതിവേഗത്തിൽ 500 റൺസ് എന്ന കാര്യത്തിൽ 11 മാച്ചുകളിൽ നിന്നും നേട്ടം കൈവരിച്ച വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും രണ്ടാമന്മാരാക്കി. സൂര്യകുമാർ യാദവ് തുടർച്ചയായി 3 മാച്ചിലും പരാജയമായപ്പോൾ ഓവറുകൾ വെട്ടിച്ചുരുക്കിയത് കാരണം 7 പന്തുകൾ മാത്രം നേരിടാനേ സഞ്ജു സാംസന് അവസരം ലഭിച്ചുള്ളൂ. ആശ്വാസ ജയത്തിനായി ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആദ്യ ഓവർ എറിയാൻ ശിഖർ ധവാൻ ദീപക് ഹൂഡയെ പന്തേൽപ്പിച്ചത് അപ്രതീക്ഷിതമായിരുന്നു. മുഹമ്മദ് സിറാജ് എറിഞ്ഞ അടുത്ത ഓവറിൽ മേയേഴ്സും ബ്രൂക്സും അക്കൗണ്ട് തുറക്കാതെ പോയതോടെ റൺസ് എടുക്കും മുമ്പ് 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട വിൻഡീസിന്റെ കാര്യത്തിൽ തീരുമാനമാകുകയായിരുന്നു. എല്ലപ്പൊക്കം നടത്തിയ ഷായ് ഹോപ്പ് മൂന്നാമനായി പുറത്താകുമ്പോൾ 10 ഓവറിൽ വെസ്റ്റ് ഇൻഡീസ് സ്കോർ 47 മാത്രമായിരുന്നു. ബ്രണ്ടൻ കിങ്ങും നായകൻ നിക്കോളസ് പോരിനും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും റൺ റേറ്റ് 6 മുകളിൽ കടന്നില്ല. 20 ഓവറുകൾ എത്തുമ്പോഴേക്കും 5 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ പേസർമാരായ മുഹമ്മദ് സിറാജും ഷർദുൽ താക്കൂറും 1-0 പന്തെറിഞ്ഞു. ബൌളിംഗിലെ ഹീറോ പക്ഷേ യുസ്വേന്ദ്ര ചഹലായിരുന്നു. 4 ഓവർ മാത്രം പന്തെറിഞ്ഞ് 4 വിക്കറ്റുകൾ വീഴ്ത്തിയ ചഹൽ 17 റൺസ് മാത്രമാണ് വഴങ്ങിയത്. കളിയിലെ ക്യാമറായ ശുഭ്മൻ ഗിൽ 102 റൺസ് ശരാശരിയിൽ 204 റൺസ് നേടി പരമ്പരയുടെ കൂടി താരമായി.